1966 അദ്ദേഹം ഈ നാടകം എഴുതിയത്. 40-45 വർഷങ്ങൾ. മനുഷ്യൻ്റെ സ്വഭാവം എന്നും ഒന്നു തന്നെയാണ് എന്ന് കണ്ടെത്തിയ ആ മഹാമനീഷിയുടെ, മനഃശാസ്ത്രജ്ഞൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നാടകം അരങ്ങത്തെത്തിക്കുന്നത്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ഓരോന്നും നമ്മൾ തന്നെയാണ്, ഞാനും നിങ്ങളും. ഈ കഥാപാത്രങ്ങൾ സഞ്ചരിക്കുന്ന മേഖലകളിലൂടെ നാമും പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. ഒരു നിമിഷം ഈ കഥാപാത്രങ്ങളിലേക്ക് മനസ്സ് കൊടുത്ത് ഈ നാടകം നമുക്കൊന്ന് പിന്തുടരാം. ഇതിന് സമയമൊരുക്കിയിരിക്കുന്നത് ശശി പൂജപുര, ദീപവിധാനം അഷ്റഫ്, അഷ്റഫിനെ സഹായിക്കുന്നത് ജോൺസൺ, സംവിധാന സഹായം ജോസഫ് മാപ്പിളശ്ശേരി, സംഘാടനം സുമേരു, ഏകോപനം നജുമുദ്ദീൻ സുരേഷ് വെമ്പായം. കഥാപാത്രങ്ങളായി എത്തുന്നത് ഡോക്ടർ അംബി, എം കെ ഗോപാലകൃഷ്ണൻ, വി എസ് അജയൻ, അരുൺ നായർ, സുഷമ, ഷെറീഫ ഇലിയാസ്, ഒപ്പം മാസ്റ്റർ അഭിരാമ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി. സംവിധാനം എസ് രാധാകൃഷ്ണൻ. കൃഷ്ണപിള്ള സാറിൻ്റെ നാടകം ആരംഭിക്കുന്നു. മരുപ്പച്ച. മനസ്സിലായാലാണ് ഇവിടുന്ന് ഒന്ന് പരുകുമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചത്.
പണ്ട് കുഞ്ഞുനാൾ വെള്ളത്തെറ്റി ഒഴുക്കി മാറ്റി പിടിച്ച് മുക്കുകയൊക്കെ ചെയ്ത തോട്ടക്കര ഗോപാലനെ ഓർമ്മയുണ്ടോ? വലിയ ഉദ്യോഗത്തിനൊക്കെ ആവുമ്പോ കുറെ പവറൊക്കെ വേണം എങ്കിലേ
ഞാനും പങ്കുവയ്ക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അതുകൂടെ കാണാൻ പോവില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും നാലും തരവട്ടും നോക്കണ്ടേ, ഈ ഗോപാലിനോട് വേണം ഇങ്ങോട്ട് എടുക്കണം. ഉള്ള സമയം തന്നെ തികയാത്തവൻ തന്നെ ഞാൻ എന്താ ചെയ്യുക? അയ്യോ, ഞാൻ പരിഭവം പറഞ്ഞല്ല കേട്ടോ. അപ്പോ ഞാൻ വന്നതേ നമ്മുടെ നാട്ടിൽ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞാറി കൊച്ചു പറമ്പല്ലേ നാലാം പോടെ കാര്യമാണ്. അതെ, ആരെയാണെങ്കിൽ പറക്കമില്ലാത്ത രണ്ട് കുട്ടികളും ഈ അരാജകത്തിലാണ്. നിങ്ങളെ സ്വന്തല്ല ജോലി. ഇപ്പൊ അഞ്ചാറ് മാസമായിട്ട് പടക്കത്താണ് പുസ്തകം പിടിച്ച സ്ഥലത്താണ്. വീട്ടിലാണെങ്കിൽ ആ നരന്ത് കുട്ടികളും അപ്പോ അടുത്തോടെ ഇല്ലാത്ത സ്ഥലമാറ്റം കിട്ടാൻ വേണ്ടി ഒരിക്കലെ കാണുകയും ചെയ്തു. സ്ഥലമാറ്റം നിലപ്പെടുത്തു. അതിന്റെ കണ്ണാമുക്കം കണ്ട് സഹിക്കാൻ വയ്യാതെ അതിനിപ്പോ തർക്കാലത്തിന് നിങ്ങൾ ഒരാൾ വിചാരിച്ചാൽ പോലെ ഏറെ തർക്കം. അതെ, ശരിയാണ്. ഈ ആളെ കലപ്പേരാക്കി നടക്കണമെന്ന് വിചാരിക്കണം. ശരിയാണ്. എന്നാലും ഇതിന് വേറെ തണുപ്പൊന്നും കാണുന്ന മഴക്ക് പലതും നമ്മുടെ നാട്ടിൽ ജോലിയില്ലേ? പരമാർത്ഥമാകുമ്പോ ഇതിന് കൂട്ടത്തിനും പ്രയോജനമാവില്ലയോ? നിങ്ങൾക്കൊക്കെ എങ്ങനെ പലതും പ്രയോജനപ്പെട്ടെന്ന് എന്റെ ബുദ്ധിമുട്ടറിയോ? എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ആ നാട്ടുകാരി ബന്ധത്തിൽ വന്ന് ഇതൊന്നും ചെയ്തു അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, എന്നും ചെയ്താൽ മതി. ആരെ വേണ്ടിച്ചാലും എന്റെ മകനെയോ അനന്തരയുടെ കാര്യത്തിനായിരുന്നെങ്കിൽ ഒക്കിൽ അനപ്പുള്ളവർക്കാണ് ഇവിടെ വരത്തില്ലായിരുന്നു. ഇത് ദുരിതം ചുമക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീര് ഓർക്കാനാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഓർമ്മിച്ചോ? ദുരിതം ചുമക്കുന്ന പലരും കാണുകയില്ല അവർക്ക്. അവരുടെ എല്ലാം ദുരിതം ചേർത്ത് കൊടുക്കാൻ കരാറുണ്ടോ? നിങ്ങൾക്ക് ഇത് എങ്ങനെ തോന്നും? പറയാൻ തോന്നുന്നു ഞാൻ തന്നെ ആരെയും കവൾ വെച്ചെടുത്തത്. കേൾക്കാനേ ഉള്ളൂ, പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു ഖേദവുമില്ലാത്ത ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്ന്. എന്ത് ധരിച്ചാലും നിങ്ങൾ ആളെത്ര മാറിപ്പോയിരിക്കുന്നു. ചിലതൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. മാറാത്ത ചിലത്, മാറിക്കൂടാത്ത ചിലത്. ജീവിച്ചിരിക്കുന്നു എന്നുള്ള സത്യം, അത് ജീവിക്കുന്നത് എന്തിന് എന്ന് കൂടി വല്ലപ്പോഴും ആലോചിക്കണമെന്നില്ല. പിന്നെ ഒരു ദിവസം എല്ലാവരും ചത്ത് മണ്ണടി വന്നു. അതാലോചിക്കാൻ സമയമില്ല. ജീവിച്ചിരിക്കാനുള്ള വഴി ആലോചിച്ച് തീർന്നിട്ട് വേണ്ടേ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ? ഇത്രനാളും ഞാൻ ചിന്തിച്ചതാണ്, അത് മാത്രം. അത് അതറിയാനുമുണ്ട്. ആ ആലോചന തീരുമ്പോഴേ ആയിരത്തും കൊടുക്കും. ഓ, ഇതൊക്കെ ഓ.
അറിയാത്തത് പറഞ്ഞു. പിന്നെ ഇത് ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് പിടിപ്പത് ജോലിയുണ്ട്. അങ്ങ് തൃപ്പൂണിത്തറ ഇരിക്കുന്നവളെ കോട്ടയത്തോട്ട് തലമാറ്റുണ്ടായോ? പിടിച്ചവർക്ക് അങ്ങത്തേടെ വൈപ്പിന്റെ നാട്ടുകാരിയല്ലോ. അനുസരിക്കേണ്ടത് നിങ്ങൾക്ക് എത്ര നിസ്സാരം. നിങ്ങളോട് ഫലിതം പറഞ്ഞോട്ടെ, ഞാൻ ഇരുപത്തിനെങ്ങനെയൊരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഉറപ്പിച്ച് വളർത്തിയ തന്തയ്ക്ക് ഒരു നുള്ളു വായിക്കാനാണ് അനുമാനിക്കാത്ത ആദ്യ ദോഷം. നിങ്ങളോട് അതിനോട് സത്യം പറയട്ടെ, നിങ്ങളെപ്പോലെ പഠിച്ച് മണ്ടനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ശരിയല്ല ആക്ഷേപം. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയില്ലെന്നുള്ള സങ്കടമേ എനിക്കുള്ളൂ. എന്നെ ഒന്നാലും സങ്കടപ്പെടേണ്ട, ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തത് ഇനി എന്തിനാ? വന്ന കാര്യം കാട്ടിക്കാത്തത് എനിക്ക് അത്യാവശ്യം കുട്ടികളില്ലേ? ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തത് ഇനി എന്തിനാ? വന്ന കാര്യം കാട്ടിക്കാത്തത് എനിക്ക് അത്യാവശ്യം കുട്ടികളില്ലേ? നിങ്ങൾക്ക് എന്തേടാ
ഇതെല്ലാം ലോകം ഒരു ഡെപ്യൂട്ടേഷനായി വന്ന് എന്റെ ഭാര്യ എന്ന് അറിയിച്ചിരിക്കുന്നു അല്ലേ? എന്നാൽ ഹേ ഭാര്യ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ള, എന്നെ കുറിച്ച് പരാതി പറയാൻ ഈ ലോകത്ത് എന്താ അവകാശം? എന്റെ പേര് ഇന്ന് അവരെ സ്നേഹം ഒന്ന് വാരിക്കൊരു ചൊല്ലിയാണ് അല്ലേ? ആക്ഷേപവും വേർപ്പിക്കുന്നതായിരിക്കും. ഒരു ലക്ഷ്യമില്ല, ഒരു ലക്ഷ്യമില്ല. അവർ ആവശ്യപ്പെടുന്നു നിങ്ങളിത് സർക്കാരിന്റെ നോട്ടപ്പടിയല്ലേ? അതിന്റെ അന്വേഷണം നടക്കുകയല്ലേ? ഇപ്പൊ എന്നാ തെറ്റുകുറ്റങ്ങളൊക്കെ കൃഷ്ണാന്തിയായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അറിയിക്കുന്നതിനും നന്ദി. എത്ര വേണമെങ്കിലും പറ്റുന്നുണ്ടോ? നല്ലത് പറയാനുള്ളത് ഞാൻ പറയും. ആരാണ് മാവിയിൽ ഇങ്ങനെ പുതിയടത്ത് വീട്ടിൽ ചെയ്തേ?
എനിക്കൊരു പീരായി മുഖേന അറിയത്തില്ല. മറ്റാരെയും കണ്ടില്ല.
തന്നെത്താൻ ജോലി ചെയ്യുന്ന കാശ്മീരം ഏതൊരു ആഹാരം പോലും രാമവിൽ ക്ലേശിച്ച് ഉദ്ദേശിച്ച കടവെത്തുന്നത് ഞാൻ തികച്ചു നേരാക്കി അതിൽ അതിനെ ഏട്ടൻ മുളക്കെഴുതി പണമായിട്ട് തരാമെന്ന് പക്ഷേ ഒറ്റ വരികളിൽ മറുപടി കൊടുക്കാൻ തോന്നുന്നു എനിക്ക് ഞാൻ ആവശ്യപ്പെടാതെ കൈപ്പറ്റാതെ ഞാൻ മടക്കി എന്റെ പിന്നെ മലയാളികളുടെ വരാതെ വെളിച്ചം തന്നെ കഴിഞ്ഞ പോലെ ഇന്നിവിടെ വരുന്നവർ ഇവിടെ ഇല്ലാതെ എന്തോ കൊണ്ടുവരുന്നത് പോലെ ഓ ഇനി അപ്പോൾ നിങ്ങൾ
പക്ഷെ എനിക്ക് അവിടെ അനുകമ്പ ആവശ്യമില്ല.
ഒരു വലിയ കാലം കൊണ്ട് ഞാൻ പ്രതീതി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന്
Thank you.
ഞാനൊക്കെ പറയുന്നത് മതി
ഞാനൊന്ന് ചോദിക്കും
ഈ ചെറുപ്പക്കാരനാണ് വയസ്സനായ പാച്ചപിള്ളയെ അഭിനയിച്ചത്. വി എസ് അജയ്. ഗോപാലപിള്ളയെ അഭിനയിച്ചത് അരുൺ നായർ. ഈ അതിനോടൊപ്പം നിങ്ങൾ ഒരിക്കലും കാണാത്ത ഒരു കഥാപാത്രങ്ങൾ നടന്നിട്ടുണ്ട്, കൊച്ചു കുഞ്ഞ് അഭിരാജുമായിരുന്നു എന്റെ അരുമുരുക്ക്. ഒപ്പം സുരേഷ് നമ്പായ. സുരേഷ് സുരേഷ് ഇതിന്റെ സംവിധാന സഹായം ജോസഫ് മാപ്പിളശ്ശേരി. ദീപവിധാനം നിർവഹിച്ചത് അഷ്റഫ്. അഷ്റഫിനൊപ്പം ജോൺസൺ അഷ്റഫ്. നമ്മളൊക്കെ തന്നെയായിരുന്നു വിവരം നൽകുന്നത്, ഞങ്ങളുടെ വിചാരം. അങ്ങനെ ആ വിചാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി. നമ്മളൊരു നാടകം കാണുകയായിരുന്നില്ല, ഒരു ജീവിതം തന്നെ കാണുകയായിരുന്നു. ചുണലപ്പുറത്ത് പൂന്തോപ്പുണ്ടാക്കിയ ഒരു ജീവിത കഥ, സ്വാർത്ഥത്തിൻ്റെ മേൽ സ്നേഹം നേടിയ വിജയത്തിൻ്റെ കഥ, ഒരു അസുലഭമായ ഒരു അപൂർവ സുന്ദരമായ ഒരനുഭവമായിരുന്നു ഇത്. ഇതിന് ഇവിടെ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് നമ്മളുടെ എംബിഷനുള്ള നാടകവേദികളെ എല്ലാമെല്ലാം. വാസ്തവത്തിൽ ജീവിതം എന്താണെന്ന് നമ്മെ തന്നെ പഠിപ്പിക്കുന്ന
നമ്മൾ ജീവിതം തന്നെ തിരിഞ്ഞു നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഇപ്പോൾ കടന്നുപോയത്. ഒരു ഒരു നാടകം കാണുന്നവരല്ല, വാസ്തവത്തിൽ നമ്മളതെല്ലാം ഭാഗമായി. വാസ്തവത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാക്കുകളൊക്കെ ഇങ്ങനെ തൊണ്ടയിൽ ഒരുങ്ങുന്നത് പോലെ തോന്നി കണ്ണുകൾ നിറയുകയായിരുന്നു. ഒരു വലിയ അനുഭവമായി. വാസ്തവത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നന്ദിയും നമസ്കാരവും. നാടകം എല്ലാവരും കണ്ടുകഴിഞ്ഞു. രണ്ട് നാടകം കണ്ടു കഴിഞ്ഞാൽ ഒരു നാടകത്തിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞത് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ നാടകത്തിൻ്റെ മേന്മയെ കുറിച്ചോ കുറവുകളെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. നമ്മളെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം കുറച്ച് വിവരമുള്ളവരാണ്. സത്യം പറഞ്ഞാൽ അല്പം ബോറടി സഹിക്കാൻ തയ്യാറായ ഒന്നവനാണ് ഞാൻ. പക്ഷെ നാടകം കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാറി വളരെ സന്തോഷം. ശക്തിയുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു. ഈ നാടകത്തിന് ഇതിൽ പങ്കെടുത്തവരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും എന്താ പറയാ, അഭിനയിക്കായിരുന്നില്ല. ഏതായാലും ഇത് അവതരിപ്പിച്ച രാധാകൃഷ്ണൻ കൂടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പലപ്പോഴും കൃഷ്ണപ്രസാദൻ നാടകം സ്റ്റേജിൽ വരുമ്പോൾ അത് അല്പം ഡ്രാഗ് ചെയ്യുകയോ ശകലം ബോറടിക്കുകയോ എന്നെല്ലാം തോന്നാറുണ്ട്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പൊഴിയ നാടകമാണല്ലോ, കൂടുതലും ഈ ഡയലോഗിന് പ്രാധാന്യമുള്ളതുമാണല്ലോ, അന്നത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതുമാണല്ലോ. അങ്ങനെ ഒരു സംശയമുണ്ട്. ആ സംശയം ഇന്ന് മാറിയിരിക്കുന്നു. ആ നാടകങ്ങൾ വേണ്ട രീതിയിൽ അവതരിപ്പിക്കേണ്ട രീതിയിൽ അവതരിപ്പിച്ചാൽ ബോറടിക്കില്ല. ജീവിതമായിട്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.